നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സിറിയയിൽ ആഭ്യന്തര കലാപം രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ് ബാഷറാൽ അസദിന് പിടിച്ചു നിൽക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരിക്കുന്നു സിറിയൻ സേന പിന്തിരിഞ്ഞോടുന്നു അതോടൊപ്പം തന്നെ സിറിയൻ ഭരണകൂടത്തെ സഹായിക്കാനെത്തിയ ഇറാനും റഷ്യയും പേടിച്ചോടുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ സിറിയയിൽ ഉണ്ടായിരിക്കുന്നത് അതായത് ഇരച്ചെത്തിക്കൊണ്ടിരിക്കുകയാണ് ഡമാസ്കസിലേക്ക് ഇരച്ചു കയറാനുള്ള ശ്രമമാണ് ഇപ്പോൾ എച്ച് ടി എസും മറ്റ് വിമത സംഘങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് അലപ്പോ പിടിച്ചു കഴിഞ്ഞ ദിവസം ഹമ നഗരം അവർ പിടിച്ചു ഇപ്പോൾ മറ്റൊരു പട്ടണമായ ദാര നഗരത്തിന്റെ നിയന്ത്രണം സിറിയൻ സേനയ്ക്ക് നഷ്ടമായിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിലെ ആഭ്യന്തര കലാപത്തിന്റെ തുടക്കം ഈ നഗരത്തിൽ നിന്നായിരുന്നു ഡമാസ്കസിന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ദാര നഗരത്തിൽ ഭരണകൂട വിരുദ്ധ ഗ്രാഫിറ്റി വരച്ചതിന് ഒരു കൂട്ടം ൺകുട്ടികളെ അസദ് സർക്കാർ തടവിലിട്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചതായിരുന്നു തുടക്കം ഇതോടെ രാജ്യവ്യാപക പ്രതിഷേധം ഉയരുകയും ചെയ്തിരുന്നു സമാധാനപരമായി ആരംഭിച്ച പ്രകടനങ്ങൾ സംഘർഷത്തിൽ കലാശിച്ചു അൻപതിനായിരം പേരാണ് തുടർന്നുണ്ടായ ആഭ്യന്തര കലാപത്തിൽ അന്ന് കൊല്ലപ്പെട്ടത് സിറിയൻ പ്രസിഡന്റ് അസദിനെതിരെ സായുധ സംഘടനയായ ഹയാ തഹരീർ അൽഷാമിന്റെ നേതൃത്വത്തിലാണ് സായുധ സംഘം ഇപ്പോൾ കലാപം നടത്തുന്നത് രണ്ടായിരത്തി ഇരുപതിനു ശേഷം സിറിയ കണ്ട ഏറ്റവും രൂക്ഷമായ പോരാട്ടമാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടക്കുന്നത് വിമതർ തലസ്ഥാനമായ ഡമാസ്കസിലേക്ക് മുന്നേറുകയാണ് ഇവരെ പിടിച്ചു നിർത്താൻ ഇറാനോ റഷ്യയ്ക്കോ കഴിയുന്നില്ല വ്യാഴാഴ്ച വടക്ക് ഹമാ നഗരം പിടിച്ചെടുത്ത ശേഷം വിമതർ പ്രധാന നഗരമായ ഹോംസിനെ ലക്ഷ്യമാക്കിയാണ് നീങ്ങിയത് ഹമയിലെ രണ്ട് വടക്ക് കിഴക്കൻ ജില്ലകൾ വിമതരുടെ നിയന്ത്രണത്തിലാണ് സെൻട്രൽ ജയിൽ പിടിച്ചെടുത്ത് തടവുകാരെ മോചിപ്പിച്ചതായും വിമതർ അവകാശപ്പെട്ടിട്ടുണ്ട് ജോർദാൻ സിറിയയുമായുള്ള അതിർത്തി അടച്ചിരിക്കുകയാണ് ലബനനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേൽ വ്യോമ കരസേനകളെ ശക്തിപ്പെടുത്തുന്നതായി പ്രഖ്യാപിച്ചു സിറിയൻ പ്രതിപക്ഷത്തെ പിന്തുണച്ച തുർക്കി വിമത മുന്നേറ്റത്തെ ജാഗ്രതയോടെയാണ് നോക്കുന്നത് സിറിയൻ ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ ഇനി ഒരു അറിയിപ്പ് ഉണ്ടാകും വരെ സിറിയയിലേക്ക് യാത്ര ചെയ്യരുതെന്ന് ഇന്ത്യക്കാരോട് സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുകയാണ് സിറിയയിലെ യുദ്ധ സാഹചര്യം മുൻനിർത്തിയാണ് ഇന്ത്യൻ പൗരന്മാർക്ക് വിദേശകാര്യ മന്ത്രാലയം മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് സിറിയയിലുള്ള ഇന്ത്യൻ പൗരന്മാരോട് ഉടനെ നാട്ടിലേക്ക് മടങ്ങാനും വിദേശകാര്യ മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് എംബസിയെ ബന്ധപ്പെടാനുള്ള ഹെൽപ്പ് ലൈനും നമ്പറും പുറത്തുവിടുകയും ചെയ്തു സിറിയയുടെ വടക്കൻ മേഖലയിൽ ആക്രമണം രൂക്ഷമാകുകയാണെന്നും സ്ഥിതിഗതികൾ വിലയിരുത്തുകയാണെന്നും ജാഗ്രത വേണമെന്നും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് ഇന്ത്യക്കാർ എത്രയും വേഗം സിറിയ വിടണമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ നിർദ്ദേശം ലഭ്യമാകുന്ന വിമാനങ്ങളിൽ ഇന്ത്യക്കാർ എത്രയും വേഗം തിരികെ എത്തണം അതിന് കഴിയാത്തവർ കടുത്ത ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങളിൽ ഡെമാസ്കസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് വാർത്ത